പ്രൈസലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ഈ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന പാസ്റ്റർ ടി ടി തോമസ് അവറുകൾ ഈ സഭയുടെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠനായ ദേവദാസൻ പാസ്റ്റർ രഞ്ജു പാസ്റ്റർ കുടുംബം അതുപോലെ ഈ സെൻറ്ററിലെ ഓരോ ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വന്നവനും വീണ്ടും വരുമ്പോൾ അരളി ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ സമയം ഓർത്തതല്ല ഇന്ന് ഇവിടെ നിൽക്കുവാൻ കഴിയുമെന്ന് കാരണം ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് വിദേശത്തു നിന്ന് കടന്നു തീർന്നു ഞങ്ങൾ രോഗപൂരം വന്ന വഴിയെ രോഗപൂരം പറയുകയല്ല കേട്ടോ എന്നാലും ദൈവം നിർത്തിയ വിധങ്ങളെ പറയുവാൻ വേണ്ടി മാത്രമാ നമുക്ക് ഉയർത്തുവാനുള്ളത് ഒരു നാമമേ ഉള്ളൂ അതെൻ്റെ യേശുവിൻ്റെ നാമമാണ് ആ യേശുവിനെ ഉയർത്തുവാനും പറയുവാനും മാത്രമാണ് ഞാൻ എൻ്റെ എനിക്ക് ദൈവം തരുന്ന വേദികൾ ഞാൻ ഉപയോഗിക്കാറുള്ളത് പ്രിയപ്പെട്ട ഹസ്ബൻഡ് കടന്നു വന്നു എന്നാൽ ഞങ്ങൾ വഴിയാത്രയിൽ ഒരു ഫുഡ് കഴിച്ചു അതിൻ്റെ ഒരു പക്ഷേ ഫുഡ് പോയിസൺ ആയിരിക്കാം എൻ്റെ ശരീരത്തെ അത് സ്വല്പം അലട്ടുവാൻ ഇടയായിത്തീർന്നു എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലിലായിരുന്നു ഇന്ന് വോമിറ്റിംഗ് ആയിട്ട് എന്നാൽ തക്ക സമയമായപ്പോൾ കർത്താവ് അടിയനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം എൻ്റെ കർത്താവിന് തൻ്റെ ജനത്തോട് ഒരു സന്ദേശം അറിയിക്കണമെങ്കിൽ ദൈവം അതിന് എന്തെല്ലാം ഉണ്ടായിരുന്നാലും ദൈവം ഇവിടെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കുവാൻ പോകുന്ന വിഷയം ഇനിയും ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു സുപ്രധാന സംഭവം നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഈ നിമിഷത്തെ ഓർത്ത് നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ട കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത് എൻ്റെ കർത്താവ് ആദ്യം വന്നത് പാപികളെ തേടിയാണെങ്കിൽ എൻ്റെ യേശു രണ്ടാമത് വരുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലെ കുറെ വിടുതലുകൾ നാം ഏറ്റെടുത്തിട്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറി സാമ്പത്തികമായി നമുക്ക് വിടുതലുകളൊക്കെ ലഭിച്ചിട്ട് കർത്താവിന്റെ വരവിങ്കൽ നിനക്ക് പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹാലലൂയോ ദൈവമക്കളെ എൻ്റെ കർത്താവ് എന്നെ ഈ ശുശ്രൂഷക്കായിട്ട് അയക്കുമ്പോൾ എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ കരയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പേഴ്സണലി ഇടപെട്ട ഒരു ശബ്ദമുണ്ടായിരുന്നു മോളെ എൻ്റെ നാവായിട്ട് നിന്റെ നാവിനെ ഉപയോഗിക്കുവാൻ സാധിക്കുമോ കർത്താവിന് പറയുവാനുള്ള അരുളപ്പാടുകൾ മുഖം നോക്കാതെ ജനത്തോട് വിളിച്ചു പറയുവാൻ കഴിയുമോ എൻ്റെ ശരീരത്തിൽ എൻ്റെ ശബ്ദത്തിൽ ഇന്ന് സ്വൽപ്പം പ്രയാസമൊക്കെ ഉണ്ട് ശരീരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ എൻ്റെ ദൈവം ഇന്ന് വചനം പറയുവാൻ ദൈവനെ ബലപ്പെടുത്തും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ എടുത്തു വായിക്കാം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഹലോ പ്രിയമുള്ളവരെ ഇന്ന് ഈ ലോകത്തിൽ നമുക്കായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും അതൊരു നഷ്ടമല്ല ഒരു ഫ്ലൈറ്റ് നിനക്ക് പോയാലും അതൊരു നഷ്ടമല്ല ഒരു സാമ്പത്തിക നഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നഷ്ടമായിരിക്കാം എന്നാൽ അത് എന്നേക്കുമായുള്ള ഒരു നഷ്ടമല്ല നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് നിനക്കൊരു വലിയ നഷ്ടമൊന്നുമല്ല എന്നാൽ എൻ്റെ കർത്താവിൻ്റെ വരവിങ്കിൽ നിനക്ക് പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹലലുയ്യ നിന്നെ പോലെ ഒരു ഹതഭാഗ്യൻ ഈ ലോകത്തിലില്ല ഒന്നാമത് എൻ്റെ കർത്താവ് വരുമ്പോൾ എൻ്റെ കർത്താവ് എങ്ങനെയാണ് വരുന്നത് കർത്താവ് താൻ ഗംഭീരനാദം ആ നാദത്തിന് ഒരു ഗാംഭീര്യമുണ്ട് ഹലലുയ്യാ എൻ്റെ കർത്താവ് ആ മേഘത്തിൽ വരുമ്പോൾ ആ നാദത്തിന് ഒരു ഗാംഭീര്യമുണ്ട് ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് എന്റെ കർത്താവിന്റെ ലാസർ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച വ്യക്തി എന്റെ ഉയർത്തെഴുന്നേറ്റു ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ ആ മധ്യാകാശത്തിൽ വരുമ്പോൾ എന്റെ കർത്താവിന്റെ ഒരു ഗംഭീരനാദം കേൾക്കുമ്പോൾ മരിച്ചവർ മരിച്ചവർ ഈ ഈ പ്രസംഗം ഇവിടെ പറയുവാതിരിക്കുവാൻ ശത്രു എൻ്റെ ശരീരത്തെ തളർത്തുവാൻ വല്ലാതെ പരിശ്രമിച്ചു പക്ഷേ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു കർത്താവ് എത്ര ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും എൻ്റെ കർത്താവ് തന്ന ജീവിതമാണ് ഇതെങ്കിൽ നിനക്കു വേണ്ടി ഞാൻ അവസാനം വരെ ശബ്ദമുയർത്തും ഹാല ലുയ്യാ കർത്താവ് താൻ ഗംഭീരനാഥം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും കർത്താവിൻ്റെ വരവിങ്കൽ മൂന്ന് സംഭവങ്ങൾ മധ്യാകാശത്തിൽ സംഭവിക്കും ഒന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പലരും എൻ്റെ പിതാവും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആ ശബ്ദത്തിന് മുന്നിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എൻ്റെ പിതാവും അന്ന് ഉയർത്തെഴുന്നേൽക്കും ഹലലുയ കർത്താവ് താൻ ഗംഭീര നാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം ഹലലുയ്യ ഒന്ന് കർത്താവിന്റെ ഗംഭീരനാഥം എല്ലാവരും ഒന്ന് പറഞ്ഞേ കർത്താവിന്റെ ഗംഭീരനാദം രണ്ട് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ പ്രധാന ദൂതൻ ആരാണ് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞ ഒരു അന്ധകാര ശക്തിയുണ്ട് ഇന്ന് ആ അന്ധകാരശക്തി എന്നെ ഇവിടെ നിർത്താതിരിക്കുവാൻ അവന്റെ തന്ത്രങ്ങൾ പലതും ഇന്നലെ മുതൽ അവൻ കഴിഞ്ഞു പക്ഷേ ആ ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നു രാവിലെ ഞാൻ ശരീരം തളർന്നു കിടന്ന വ്യക്തിയാണ് ഹാല ലുയാ എൻ്റെ മാതാവ് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ മാതാവ് എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് ഞാൻ തലകറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു സ്വല്പം എന്തെങ്കിലും ഒന്ന് എടുത്തതാണ് എൻ്റെ പ്രിയമാതാവ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാവ് ഇന്ന് എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ശുശ്രൂഷയ്ക്ക് എൻ്റെ കുടുംബം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻറ്റിൻ്റെ കുടുംബം അവരെനിക്ക് വലിയ ആശ്വാസമാണ് അലലൂയ എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നതിന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇന്നുവരെ വരെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിനും

നമ്മുടെ പൗരത്വം ഇവിടെ അല്ല പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ ഈ ചില ആളുകളൊക്കെ കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ അവർ ഇവിടെ ഇവിടെ എന്തൊക്കെയോ നേടിയെടുക്കുവാൻ കിടന്ന് വെപ്രാളപ്പെടുകയാണ് എന്നാൽ നമുക്കൊരു രാജ്യമുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ കർത്താവ് എന്നോട് അത് പറയാനാ പറഞ്ഞ് ഈ ലോകത്തിലെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് നരകത്ത് കുഴിയിൽ പോയി കിടക്കുന്ന കാര്യം അരുളി ചെയ്യുവാനല്ല എൻ്റെ ദൈവം എന്നെ വിളിച്ചത് ഹാല ലുയാ ഈ ലോകത്തിൽ നിനക്ക് കൈ

അവിടെ നിന്ന് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രത്യാശയാതാ എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു മുപ്പതാം തീയതി ഞാൻ വരും അപ്പോഴേ എൻ്റെ നാല് കുഞ്ഞുങ്ങൾക്കും വലിയ സന്തോഷമാണ് അവർ ചോദിക്കും മമ്മി പപ്പ എന്നാണ് വരുന്നേ പപ്പ എന്നാണ് വരുന്നേ പപ്പ വരാൻ ഇനി രണ്ട് ദിവസം അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞാൻ എന്നോട് ഫോണിൽ പറഞ്ഞു ലാൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സന്തോഷവ എൻ്റെ നാല് കുഞ്ഞുങ്ങൾക്കും എന്നെ ഇഷ്ടം എന്നെ ഇഷ്ടം അവരുടെ പപ്പായയാണ് കേട്ടോ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി എൻ്റെ പിള്ളേരല്ലേ ഇപ്പോഴത്തെ പ്രിയ പിള്ളേരല്ലേ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് മമ്മി പറഞ്ഞില്ലേ മമ്മിക്ക് ഭർത്താവിനെക്കാട്ടിലും കുഞ്ഞുങ്ങളെക്കാട്ടിലും ഇഷ്ടം കർത്താവിനെയാണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ പപ്പായയാണ് ഞാൻ പോകുന്നതിന് അവർക്കൊരു കരച്ചിലും ഇല്ല ഞാൻ എവിടെ ദൈവനാമത്തിന് പോകുന്നതിന് അവർക്കൊരു വിഷമവും ഇല്ല എങ്ങോട്ടേലും പൊക്കോളാൻ പറയുന്ന അവർക്കൊരു പ്രയാസവും ഇല്ല കേട്ടോ അവരുടെ പപ്പായെ ഒരു വർഷം കൂടി കണ്ടപ്പോൾ ആ കുഞ്ഞു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെങ്കിൽ ഹാലലുയ്യാ എനിക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചൊരിഞ്ഞ എൻറെ പ്രാണപ്രിയനെ ആ മധ്യാകാശത്തിൽ കാണുമ്പോൾ ഹാലലുയാ ഒരു സന്തോഷമാ പ്രിയമുള്ളവരെ അന്ന് നമ്മുടെ കണ്ണ് നിറയും സങ്കടം കൊണ്ടല്ല കേട്ടോ സന്തോഷത്താൽ നമ്മുടെ കണ്ണ് നിറയും അതാ പ്രിയമുള്ളവരെ നമ്മുടെ പ്രത്യാശ ഇത് കണ്ടിട്ട് അപ്പോസ് പൗലോസ് പറയുന്നത് എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ഈ ലോകത്തിൽ കഷ്ടങ്ങളില്ലേ പ്രയാസങ്ങളില്ലേ വേദനകളില്ലേ വേദനകളില്ലാത്ത ഏതെങ്കിലും ഒരു ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ടോ ഒന്നുകിൽ നടുവേദന അല്ലെങ്കിൽ കൈക്ക് വേദന അല്ലെങ്കിൽ മുട്ടു ചിരട്ടി മുട്ടു ചിരട്ടയ്ക്കൊരു വേദന ആ ഒരു അമ്മച്ചി പറയുന്ന കേട്ടോ കുറച്ച് നാളായിട്ട് ഞാൻ വെലിറ്റിട്ടു കൊണ്ട് നടക്കുക എന്നാൽ ഈ വേദനകളെല്ലാം തീരുന്ന ഒരു നിമിഷമുണ്ട് പ്രിയമുള്ളവരെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറയത്തില്ല എന്നാൽ എന്നിൽ വെളിപ്പെടാനൊരു തേജസ്സുണ്ട് അലലുയാ അന്ന് വേദനയില്ല അന്ന് ദുഃഖമില്ല അന്ന് കണ്ണുനീരില്ല ആ പ്രാണപ്രിയൻ്റെ വരവിന് നമ്മൾ ഒരുങ്ങണം ഹാലലൂയ കർത്താവിൻ്റെ ഗംഭീരനാദത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത് അപ്രധാന ദൂതനായ മീഖായേലിൻ്റെ ഒരു ശബ്ദം ഒരു ദൈവത്തിൻ്റെ ദാസന്റെ ഒരു പുസ്തകം ഞാൻ കർത്താവിൻ്റെ വരവിനെപ്പറ്റിയുള്ളത് തീർന്നു പാസ്റ്റർ പി ഡി ജോൺസൺ എഴുതിയ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നത് കണ്ടു ദാനിയേലിൻ്റെ പ്രാർത്ഥനയെ തടഞ്ഞ ഒരു അന്ധകാര ശക്തിയുണ്ട് ആ അന്ധകാര ശക്തിയോട് യുദ്ധം ചെയ്തത് പ്രധാന ദൂതനായ മീഖായേലായിരുന്നു അങ്ങനെ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാജു വാദിക്കുമ്പോൾ അവിടെയും നിന്ന് നിന്ന് പ്രധാന ദൂതനായ മീഖായേലായിരുന്നു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ നിന്റെ പ്രാർത്ഥനയെ തടയുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുവാണെങ്കിൽ അതിനൊരു തടസ്സമൊന്നും വരത്തില്ലെന്നേ എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി ചിലപ്പോൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചില തടസ്സങ്ങൾ ചില പ്രതികൂലങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ നീ പുറകോട്ട് മാറിപ്പോകല്ലേ ഹാലലൂയ്യ ഇന്ന് ഞാൻ രാവിലെ ചിന്തിക്കുക മൂന്ന് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിലാണ് എനിക്കും ശരീരത്തിൽ നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് പോകണ്ട എന്ന് ചിന്തിച്ചാൽ എൻ്റെ കർത്താവിന് എൻ്റെ നാവിലൂടെ ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് അങ്ങനെയാണെങ്കിൽ ശരീരം സ്വൽപ്പം ബലഹീനമായാലും ഹലലുയ്യ നമ്മുടെ ശരീരം ബലഹീനമാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ ഒരു ശക്തി വ്യാപരിക്കും ഹലലുയ്യ അത് ഉയർപ്പിൻ്റെ ശക്തിയായിരിക്കും Hallelujah! എന്റെ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ഒരു ശക്തിയായിരിക്കും ഞാൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിന്നാൽ ഞാൻ ശക്തിയുള്ളവളെന്ന് പറഞ്ഞ് ഇവിടെ നിന്നാൽ എന്റെ കർത്താവിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുവാനത് തടസ്സമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ബലഹീനമായ ശരീരത്തോടുകൂടെയാണ് എന്റെ രാവിലെ സമയം എന്റെ ബി പി താണുപോയ വ്യക്തിയാണ് എന്നാൽ എന്റെ കർത്താവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ മരിച്ചവരെ ആ നേ എന്റെ ഗംഭീര നാദത്തിന്റെ എന്നിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാടുകളെ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ മൂന്നാമതായി ദൈവത്തിന്റെ കാഹളം ഹലലുയ്യ പഴയ നിമ്പ മോശയോട് ദൈവം കൽപ്പിച്ചു നിങ്ങൾ കാഹളമൂതി സഭയെ വിളിച്ചു കൂട്ടുവിൻ സജ്ജനം പുറപ്പെടുന്നതിന് മുന്നേ കാളതു ആ ഗംഭീരമായ കാഹളമൂതു ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ കർത്താവിനോടു കൂടെ ആ മാർച്ച് ചെയ്യുന്ന രംഗം ആലോചിച്ച് ആലോചിച്ചു നോക്കിയേ ഹലലുയോ ആ ശബ്ദത്തില് ആ കാഹളത്തിന്റെ ശബ്ദത്തിൽ ആ പ്രാണപ്രിയന്റെ ശബ്ദത്തില് നിനക്കൊന്നു പൊങ്ങുവാൻ കഴിഞ്ഞില്ല എങ്കില് ഹലലു എന്നാൽ നിനക്കിന്ന് ഭൂമിയിൽ ഒന്നുമില്ല എങ്കിലും നിനക്കൊന്ന് ഈ ഭൂമിയിൽ നിന്ന് എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഞാൻ ഇപ്രകാരം ഒരു കർത്താവിൻ്റെ ദാസൻ പറയുന്ന ഉദാഹരണം എന്നെ വളരെ ചിന്തിപ്പിച്ചു നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അതൊന്നുകൂടെ കേട്ടോ കേട്ടോ അത് കർത്താവിന്റെ വരവിെങ്കില് എങ്ങനെയാ ഒരു വിശ്വാസിയായി എടുക്കപ്പെടുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാ കേട്ടോ ദൈവദാസൻ സൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിങ്ങൾക്കെല്ലാം അറിയാം തയ്ക്കുന്ന സൂചി ഈ സൂചി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലുണ്ടല്ലോ സൂചിയുടെ ഒടിഞ്ഞ പീസുകളൊക്കെ ഇങ്ങനെ നിലത്ത് വീണു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും എന്നാൽ ഈ സു ഒടിഞ്ഞ പീസുകളൊക്കെ എടുക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന എന്താണെന്നറിയാമോ തൂത്തു എല്ലാ കഷണങ്ങളും കിട്ടത്തില്ല ഒരു കാന്തം അല്ലേ ആ മോള് പറഞ്ഞു മോക്കറിയാം ഒരു കാന്തം ഇങ്ങനെ മോളിലൂടെ പിടിക്കുമ്പോൾ ഈ സൂചി എന്തോ ചെയ്യുന്ന ഈ കാന്തത്തേലോട്ട് ഇങ്ങ് ചാടി പിടിക്കും അപ്പോൾ അതിൻ്റെ ചുറ്റുമായിട്ട് ചിലപ്പോൾ അവിടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിച്ച സിഗരറ്റ് കുറ്റികളും ബസ്സിൽ വന്ന യാത്ര ചെയ്ത ടിക്കറ്റുകളും ഒക്കെ അവിടെ കാണും ഇതൊന്നും ചാടി പിടിക്കത്തില്ല ഈ കാന്തത്തേലോട്ട് ആകർഷിക്കുന്നത് സൂചിയാണെങ്കിൽ പ്രിയമുള്ളവരേ ഹലലുയോ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ കയറി വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ പ്രത്യാശയോടെ നമുക്ക് അതിനു വേണ്ടി ഉണർന്നു നീ വരവീനായിത്തൻ ഭരവീനായ് ഭജനം ഒരുങ്ങിടുന്നു ഇവിടെ കയറി വരുവിനും ദൈവ ശബ്ദങ്ങൾ അതിനുവേണ്ടി ഉണർന്നു ഒരുങ്ങിടുന്നു ഇവിടെ കയറി വരുവിനും ദൈവ ശബ്ദങ്ങൾ അതിനു വേണ്ടി ഉണർന്നു നിങ്ങനായിത്തൻ വചനം പോൾ നിൽങ്ങിടുന്നു ഒരു എന്റെ കർത്താവിനുണ്ടല്ലോ ഹലലുയാ മറ്റുള്ളവർ പറയുന്ന പോലെ എന്നെ ഒന്ന് വിജയിപ്പിക്കാമോ എന്നെ ഒന്ന് വിജയിപ്പിക്കാമോ എന്നൊന്നും ചോദിക്കേണ്ട ഹാലുയ്യ എൻ്റെ കർത്താവ് അന്ന് രാജാതി രാജാവായിട്ട് വരാൻ പോകിയാ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഹലലുയോ എൻ്റെ പ്രാണപ്രിയന്റെ വരവും ഒരു യാഥാർത്ഥ്യമാ നീക്കും രാജരാജനാ

ായി തൻ വചനപ്പോ ഒരുങ്ങിടുന്നു അമ്പർ സിനാല് ലോകം നടുങ്ങിടുന്നതാ അമ്പർ പിൻശക്തികൾ ഭ്രമിച്ചിടുന്നതാ അമ്പർ പിന്നാലി ലോകം നടുങ്ങിടുന്നതാ യേശുവരുന്നേശുവരുന്നേ വരവീനായി തൻ വചനം പോയിന്ന് ഒരുങ്ങിടുന്നു തൻ വചനം പോയിന്ന് ഒരുങ്ങിടുന്നു പച്ചന്മാർക്കൊക്കെ ഇതായിരുന്നു പാടാനുണ്ടായിരുന്നേ യേശു വരുന്നേ പൊന്നേശു വരുന്നേ ഇന്നിപ്പോൾ ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ ചിന്തകളൊക്കെ ന്യൂസിലൻഡ് അമേരിക്ക യു എസ് എ പല സ്ഥലങ്ങളിലോട്ട് നമ്മൾ ഈ ഭൗതികത്തിൻ്റെ പുറകെ അങ്ങോട്ട് ഓടുക ലാസ്റ്റ് നിത്യതയെ നഷ്ടപ്പെടുത്തി ഹലലൂയ്യ ആ ധനവാനച്ചായനെ പോലെ ആ ലാസ്റ്റിൽ ബസ് പോയി കഴിഞ്ഞ് കൈ കാണിക്കുന്ന അല്ല പ്രിയമുള്ളവരെ ഹലലുയ്യ നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒന്ന് ഒരുങ് ഞാൻ ഒരു കാര്യം തീർത്ത് അങ്ങോട്ട് പറയുവാ കേട്ടോ ഹലലുയോ ഈ പോക്ക് പോയാലേ കർത്താവിന്റെ വരവിങ്കൽ പോകുവാൻ കഴിയുകയില്ല ഹലലുയോ എൻറെ കർത്താവ് വരുന്നത് മുഖം നോക്കി പാരമ്പര്യം നോക്കി ഹലലുയോ സൗന്ദര്യം നോക്കി അല്ല എന്റെ കർത്താവിന്റെ വരവെങ്കിൽ പോകുവാൻ കഴിയുന്നത് വിശുദ്ധി ഹലുയാ വേർപാട് ചിന്തിച്ച് ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഹലലുയാ വിശുദ്ധിയോടെ ജീവിക്കുന്നതാ പ്രിയമുള്ളവരെ ഞാൻ പണ്ടൊരു സ്വപ്നത്തിൽ കണ്ട കാര്യം പ്രിയമുള്ളവരെ എന്റെ കർത്താവ് അധ്യാകാശത്തിൽ വരികയാ അപ്പോൾ ഇങ്ങനെ പലർക്കും ഉയരുവാൻ കഴിയും പലരും കൈവിടപ്പെട്ടു പോകുന്നു ദൈവത്തിൻ്റെ വരവ് ആസന്നമായി വാക്യം ഒന്ന് വായിക്കണേ ും ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്തെയും ഈ മർത്ഥ്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും കർത്താവിൻ്റെ വരവെങ്കിലുണ്ടല്ലോ നമ്മുടെ ശരീരമൊക്കെ രൂപാന്തരം പ്രാപിക്കുക ഇന്ന് ആൾക്കാർ പറയുന്ന ഇവളിച്ചിരി കറുത്തുപോയി അല്ലെങ്കിൽ അവളിച്ചിരി വെളുത്ത് കൂടുതലാണ് അവക്കിച്ചിരി സൗന്ദര്യം കൂടുതലാണ് ഇവക്കിച്ചിരി സൗന്ദര്യം കുറവാണ് എന്നാലെൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു തേജസ് ഹലലുയ്യ ഒരു തേജസ് ആർക്കും എല്ലാവരും ഒരുപോലെ എൻ്റെ കർത്ത മരണത്തെപ്പറ്റി എന്താ പറയുന്നതെന്നറിയോ പ്രമോട്ടഡ് ടു ഗ്ലോറി ഗ്ലോറീന്നാണ് പറയുന്നത് ഹലലുയ എന്താ പറയുക ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ പേരിന്റെ അർത്ഥം എന്തുവാ തേജസ് തേജസ്സിലേക്ക് നിനക്കൊരു പ്രമോഷൻ കിട്ടിയെന്ന് അലലുയ്യ അയ്യോ മരിച്ചു പോയേ എന്ന് പറഞ്ഞു ആരും കരയല്ല കേട്ടോ പ്രമോഷൻ കിട്ടി പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രമോഷൻ കിട്ടുക ആ കർത്താവിൻ്റെ വരവെങ്കിൽ രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുമായിരുന്നു അലലുയ്യ ഇന്ന് നമുക്ക് എന്തെല്ലാം പരാതികളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ പ്രമോഷൻ കിട്ടിയാലും അത് നിനക്ക് ടെൻഷനാകെട്ടോ പണ്ട് സൗദിയിൽ ഞാനായിരുന്നപ്പോൾ ഒരു സിസ്റ്ററോട് ചോദിച്ചു പ്രമോഷൻ കിട്ടി ഹെഡ് ഹെഡ്നേഴ്സായെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നല്ല സുഖമല്ലേ ഇനിയിപ്പം ഒരു ജോലിയും ചെയ്യണ്ടല്ലോ ചെയ്യേണ്ടല്ലോ ഹെഡ്നേഴ്സായി പ്രമോഷൻ കിട്ടിയല്ലോ അയ്യോ ടെൻഷൻ കൂടുവാ ഈ ലോകത്തിൽ നിനക്ക് എന്ത് പ്രമോഷൻ കിട്ടിയാലും ബി പി നൂറ്റി എൺപത് ഒരു സൂപ്പർവൈസറായ സിസ്റ്റർ എന്നോട് പറഞ്ഞു എനിക്ക് പ്രമോഷൻ കിട്ടി കിട്ടി സൂപ്പർവൈസറായി എന്ത് ക്വസ്റ്റ്യം വന്നാലും അത് എൻ്റെ തലയിലോട്ട് ആദ്യം പിടിച്ചിടുന്നത് ഇപ്പോൾ ഓർക്കും ഒരു സാധാരണ ഒരു നേഴ്സായിട്ട് എവിടെ എങ്കിലും ഒന്ന് ജോലി എൻ്റെ കാര്യവും ചെയ്ത് ഈ ലോകത്തിലെ പ്രൊമോഷനും ഈ ലോകത്തിൻ്റെ ധനങ്ങളും എല്ലാം നിനക്ക് ടെൻഷൻ മാത്രമാണെങ്കിൽ ഒരു ചോദിച്ചാൽ അറിയാം ഒരു ചർച്ച് കൊണ്ടുപോകുമ്പോഴുള്ള പ്രയാസങ്ങൾ ഒരു സെന്റർ ചോദിച്ചാൽ അറിയാം ഒരു സെന്റർ കൊണ്ടുപോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പാസ്ട്രയുടെ കുഞ്ഞായി ജനിച്ചതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ലോകത്തിലെ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് അത് എന്നാൽ പ്രമോട്ട് ടു നിനക്കൊരു തേജസ് പ്രാപിക്കുവാൻ പോകുന്നു ഞാൻ ഈ ഭവനത്തെ പറ്റി പറഞ്ഞിട്ട് എന്താ പ്രിയമുള്ള ഒരേ അർത്ഥം ഇവിടെ ഒരു കൺവെൻഷൻ വെച്ചിട്ട് ആ സ്വർഗീയ ഭവനത്തിനെ പറ്റി നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കുവാനും ആ കർത്താവിന്റെ വരവിനെ പറ്റി ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു തരുവാനും കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മോഴ മാറും ക്യാൻസർ മാറും രോഗം മാറും നിങ്ങളുടെ മാറും എല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് എൻ്റെ കർത്താവിനോട് നിനക്ക് ഒരു പടി പോലും അടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ഇതെല്ലാം മാറും പക്ഷേ നീ നോർത്ത് നോക്കിയേ ഇന്ന് കർത്താവ് വിളിച്ചാൽ നിനക്ക് അമ്പത് ഏക്കർ സ്ഥലവും ഒരു പത്ത് നില കെട്ടിടവും ഒരു പത്ത് പതിനഞ്ച് ഇന്നോവ കാറുകളും മാർസോ ഏതെല്ലാം ഏതെല്ലാം മറാസോ ഏതെല്ലാം വണ്ടികൾ ഇതൊക്കെ ഉണ്ടെങ്കിലും കർത്താവേ ഇന്ന് ഒരു മൂടം പറയുന്നുണ്ടല്ലോ ധനവാനായ ഒരു മനുഷ്യൻ എനിക്ക് ഒത്തിരി സമ്പാദ്യമുണ്ട് എൻ്റെ കളപ്പുരയെ എല്ലാം പൊളിക്കും ഹലലുയ്യ ഇതെല്ലാം പൊളിച്ചിട്ട് ഞാൻ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് എന്നോട് തന്നെ പറയും അപ്പോൾ പുറകിൽ നിന്നൊരു ഒരു ശബ്ദം ഹലലുയ്യ ഇന്ന് നീ മരിച്ചാൽ ഹലലുയ്യ ഇത് നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ ഈ പറയുന്ന എനിക്കും പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന നിങ്ങൾക്കും പറയുവാൻ പറ്റത്തില്ല ഇന്ന് നീ മരിച്ചാൽ നീ ഒരുക്കി വെച്ചത് നിന്റെ കൂടെ ഒരു ഇന്നോവ എത്ര ഇന്നോവ ഉണ്ടെങ്കിലും എത്ര മറാസം ഉണ്ടെങ്കിലും ഇതൊന്നും നിൻ്റെ കൂടെ കൊണ്ടുപോകുകയില്ല മഹാനായാലക്സി ലോകത്തിൽ നമ്മൾ ഒന്നുമില്ലാതെ കടന്നു വന്നു ഒന്നുമില്ലാത്തവരായി നമ്മൾ തിരിച്ചു പോകുന്നു എന്നാൽ നമ്മുടെ നിത്യത ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ മരണം സംഭവിച്ചാൽ എൻ്റെ കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ എനിക്ക് പറക്കുവാൻ കഴിയുമോ ഹാലലു നമുക്കൊന്ന് വായിക്കാം ആ സ്വർഗീയ ഭവനത്തിന്റെ കാഴ്ചകൾ എന്താണെന്ന് ഹലലുയ്യ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിന്റെ വിളക്ക് ആകുന്നു ഹലലുയ്യ ഇപ്പോൾ ഇവിടെ എത്ര ലൈറ്റുകളായിട്ടേക്കുന്നേ ഹലലുയ ഈ എത്ര ഇവിടെ ഒരു പ്രകാശം കിട്ടുവാൻ വേണ്ടി എത്ര ലൈറ്റുകളായിട്ടേക്കുന്നേ എന്നാൽ ആ സ്വർഗീയ ഭവനത്തിലുണ്ടല്ലോ ആ സ്വർഗീയ ഭവനത്തെ പറ്റി ഒന്ന് ചിന്തിക്കുക റബ്ബർ ഷീറ്റിനെ പറ്റി ചിന്തിച്ചത് മതിയെന്നേ ബാങ്കിൽ കൊണ്ട് ചിട്ടിയുടെ കാര്യം മതിയെന്നേ പ്രാണപ്രിയം വരാൻ പോവുക പോളിസിയുടെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കാതെ ഇതൊക്കെ മതി ആ ഹലലുയാണിയുടെ വരവിനെ പറ്റി ഒന്ന് ചിന്തിക്കാൽ ലയ്യാ കുഞ്ഞാട് അതിൻ്റെ വിളക്ക ഹലുയ അതുപോലെ കർത്താവിൻ്റെ വരവെങ്കിൽ ഒക്കൊരിന്ത്യർ പതിനഞ്ചിൻ്റെ ഞാൻ പെട്ടെന്ന് എടുക്കുവാൻ വേണ്ടി വാക്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എഴുതിയിട്ട് കേട്ടോ ഒക്കൊരിന്ത്യ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അമ്പത്തഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ വിശ്വാസികളുടെ വിജയധോനിയാ എൻ്റെ കർത്താവിൻ്റെ വരവ് ക്രിസ്തുവിൽമ മരിച്ചവർ ഹലലുയ ഒരു പഴയ കാലത്തെ ഭക്തന്മാർ പാട്ടുകൾ എഴുതിയതെല്ലാം ഈ കർത്താവിൻ്റെ വരവിൽ സന്തോഷിച്ചുകൊണ്ട് ഹലലുയ മണ്ണിൽ ம் <laughs>

പ്രത്യാശയുള്ളവരല്ലോ പരനെ നിന്നെ കാണുവം കോതി കൊതിയുണ്ട് പരനെ നിന്നെ കാണുവാൻ കൊതിയുണ്ട് കാണുവരേം ി തീരാനുണ്ട് നിശ കണ്ടുകോദി തീരാനുണ്ട് നിഷ പരേ എന്റെ കര ഏതു സമയം അറിയുന്നില്ല പരദേ അറിയുന്നില്ല വരും നീ എപ്പോൾ വരുന്ന ഞാൻ പാതിരുന്നേന അറിയാത്തതിനാൽ പാതിരുന്നേന പരതേ എന്നെ കൊതിയുണ്ട് പരനേ കാൺ കൂലിയുണ്ട് മോഹം പരനോകം കണ്ടുകൂരി തീരാരുണ്ട് എനിക്കാശ കണ്ടു കൂരി തീരാരുണ്ട് എനിക്കാശ പരന എന്നെ കാൺമാ ഈ പാട്ടൊക്കെ പാടിയിട്ട് എത്ര നാളായെന്ന് ഹലുയാ പണ്ടത്തെ അപ്പച്ചന്മാര് കേറിക്കടക്കുവാൻ ഒരു സ്ഥലമില്ലായെങ്കിലും വഴിവെക്കിൽ കിടന്നാലും വയർ നിറച്ചു ഊണ്ണുവാൻ ഭക്ഷണമില്ലായെങ്കിലും ഹലലുയാ ചിക്കൻ ും മട്ടനും എല്ലാം കൂടി അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കർത്താവിനെ പറ്റി ഓർക്കാൻ പോലും നേരമില്ല അന്ന് കർത്താവിന്റെ വരവിനെ പ്രത്യാശ വെച്ച ഒരു കൂട്ടം ഭക്തന്മാരുടെ മണ്ണായി എന്റെ കർത്താവിന് വേണ്ടി പട്ടിണി കിടന്നവർ ഒരു തുണി മാറിയൊടുക്കുവാനില്ലാതെ എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷികളായവർ മണ്ണില് ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഹലലുയോ തീയരിച്ചു ചുട്ടു കൊല്ലുമ്പോൾ ആ പ്രിയപ്പെട്ടവള് പറഞ്ഞു എനിക്കാരോടും പരിഭവമില്ല ഹലുയ ആ പ്രിയ പി നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ആ എസ് എസ്തേർ എന്ന് പറയുന്ന ആ ഗ്രഹാം സ്റ്റൈൻസിന്റെ മാൾ എഴുതി പറയുകയാണ് എനിക്ക് ദാരാസിംഗിളിനോട് ഒരു പരിഭവുമില്ല ഒരു പരിഭവുമില്ല ഇങ്ങനെയൊക്കെ പറയുവാൻ തൻ്റെ പൊന്നു പിതാവിനെയും പൊന്നോവനെ ആങ്ങളമാരെയും ചുട്ടരിച്ചു കൊല്ലുന്ന ശത്രുക്കളോട് ഹലലുയോ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു സഹനത്തിന്റെ മാർഗം എന്റെ യേശുവിന്റെ പ്രിയമുള്ളവരെ മാർഗമാറിയമുള്ള എന്റെ കർത്താവിന് വേണ്ടി വില കൊടുത്ത അനേകരുണ്ട് കേട്ടോ അനേക മിഷനറിമാരുണ്ട് രണ്ടും മരത്തിന്റെ ചില്ലുകളിലായിട്ട് അവരെ കെട്ടിയിട്ട് ആ മരച്ചില്ലകൾ അകറ്റുമ്പോൾ അവർ കീറി മരിച്ചുയാ ചുട്ടരിച്ചു കൊല്ലപ്പെട്ട് സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് മണ്ണിൽ ിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഒന്നായി പോയാൽ വിഷമിക്കുന്നവരുണ്ട് വീതം കിട്ടുമ്പോൾ ഇച്ചിരി വീതം കുറഞ്ഞു പോയാൽ സങ്കടപ്പെടുന്നവരുണ്ട് അനിയൻ അഞ്ചു കിട്ടി ചേട്ടന് പത്ത് കിട്ടി എനിക്ക് ഒന്നും കിട്ടിയില്ല ഹലലുയാ ഇതൊക്കെ നീ സന്തോഷത്തോടെ സഹിച്ചോ ഹലുയോ നിനക്കൊരവകാശം എൻ്റെ കർത്താവ് ഹലലുയ തരാൻ പോകുന്നു അങ്ങനെ എൻ്റെ ദൈവം എൻ്റെ ദൈവത്തോടൊരുപിച്ച് കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ഹലലുയ രൂപാന്തരം പ്രാപിച്ച് ആ മധ്യാകാശത്തിലേക്കൊന്ന് മാർച്ച് ചെയ്യുന്ന രംഗമൊന്ന് ഓർത്തു നോക്കിയേ ഒരു ഹല്ലലുയ പറയും കേട്ടോ Oh, hallelujah. നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്താൽ ഹല്ലലു പറയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന്റെ ക്ലേശങ്ങൾ ഓർത്താല് നമ്മുടെ വിഷമങ്ങൾ ഓർത്താല് ശത്രു നമ്മളെ നിന്ദിപ്പിക്കുന്ന അനുഭവങ്ങൾ ഓർത്താല് ഈ ലോകത്തിലെ ഒന്നൊന്നിലും നമുക്ക് സന്തോഷിക്കുവാനില്ല ഒരു ദൈവത്തിന്റെ പൈതലിന് കഷ്ടതയുടെയും വേദനയുടെയും നിന്ദയുടെയും അപമാനത്തിടെയും കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതല് ഈ ബലഹീന ശരീരത്തോട് നിന്ന് ഒരാത്മാവിൽ ഒരു മർമ്മം വിളിച്ച് പറയട്ടെ നിന്റെ കഷ്ട തീരുവാൻ പോകുന്നു എൻ്റെ പ്രാണപ്രിയൻ ഹലലുയോ വരാറായി ഒരു ദിവസം ഒരു അംഗിൾ എന്നോട് ചോദിച്ചു മോളെ പ്രാണപ്പിറിയം വരാറായല്ലോ പിന്നെ എന്തിനായി വലിയ വീടൊക്കെ പണിതേ അംഗിളെ എടുത്തോ ഹലലുയ ഞങ്ങൾ പോവാ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകാറായെന്നേ ഹലലുയ എന്നിട്ട് പിന്നെ ആരെങ്കിലും ഒക്കെ താമസിച്ചോട്ടെ ഹാലലുയ്യ ആ സ്വർഗീയ കാഹളത്തിങ്കിലേ ഹാലലുയ്യ നമ്മൾ പോകാൻ പോവാ അവിടെ ചെല്ലുമ്പോൾ അങ്ങ് സന്തോഷത്തോടെ ചെല്ലുമ്പോൾ നമുക്കൊരു ന്യായവിധിയുണ്ട് കേട്ടോ വിശ്വാസം ന്യായവിധി അഞ്ചാം അതിന്റെ വേഗത്തിൽ വായിക്കാം അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അവനവന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ നായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരുവാ ഇതുങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു ജുവല്ലറിയിൽ കയറി ഒരു സ്ത്രീ മാല മോഷ്ടിക്കുന്നത് അവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ നിന്നെ വീക്ഷിക്കുന്ന നീ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഹലലുയാ മൂക്കിലൊരു പഞ്ഞിയും വെച്ച് ഹലലുയാ കയ്യും കാലും കൂട്ടി കെട്ടിയിട്ട് നിൻ്റെ പ്രിയപ്പെട്ടവർ ചേർന്ന് നിനക്ക് വേണ്ടി ചില കർമ്മങ്ങളോ ക്രിയകളോ നടത്തി

പറയുന്നു എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല വിധിക്കുന്നത് കർത്താവാകുന്നു പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയായിട്ടല്ല പ്രിയമുള്ളവരെ ഞാനത് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവം മുൻഭാഗം ഞാൻ പാപിയാ ഹലലുയ ഒരു മനുഷ്യ സഹജമായ പല വിധത്തിലുള്ള കുറവുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരുമ്പോൾ പലപ്പോഴും ഞാൻ കോപിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കർത്താവേ ഒരു ദിവസമാകുന്നതിന് മുന്നേ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ ഒരു താഴെ പറഞ്ഞു നിങ്ങൾ കോ കോപം സൂര്യൻ അസ്തമിക്കോളം വെച്ചോണ്ടിരിക്കരുതെന്നാ അപ്പൊ കോപിക്കാമല്ലോ നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ ചിലപ്പോൾ കോപം കടന്നു വരും എത്ര കോപിക്കണ്ട എന്ന് ചിന്തിച്ചാലും ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ നമ്മൾ അറിയാതെ കോപിച്ചു പോകും ഞാനും കോപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനൊരു വിശുദ്ധ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിട്ടല്ല എന്നാൽ ഞാൻ കർത്താവിനോട് പറയും കർത്താവേ ചില കാര്യങ്ങൾ എനിക്ക് കർശനമായിട്ട് പറയേണ്ട അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ പറയും കർത്താവേ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കോപിച്ചത് ശരിയായില്ലല്ലോ സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെങ്കില് മത്ത എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ വരവിന് തടസ്സമായി നിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങള് എൻ്റെ കർത്താവ് ഒരു അരുളപ്പാടനോട് പറയുവാൻ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ലാതെ ഞാൻ റാന്നിയിലേക്ക് തിരിച്ചു പോയാല് പ്രിയമുള്ളവരെ മത്ത എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാം വാക്യം മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദിവസത്തിൽ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഞാനിവിടെ നിന്ന് മൈക്കിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കേൾക്കാം എന്നാൽ ഞാൻ എൻ്റെ ഫോൺ ഫോണെടുത്തിട്ട് എൻ്റെ കൂട്ടു സഹോദരനെപ്പറ്റി എൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റി ഞാനാകാത്ത വാക്കുകൾ പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ ന്യായവിധി ദിവസത്തിൽ ഒരു ദിവസം നീ കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ട് എൻ്റെ കർത്താവ് നിൻ്റെ ഓരോ പ്രവൃത്തിയെയും സഹോദരൻ്റെ നിസ്സാരെന്ന് പറഞ്ഞാൽ സഹോദരനെ മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നര ദൈവത്തിന്റെ വചനം പറയുന്നതെങ്കിൽ നമ്മുടെ വരുന്ന ഒരു പക്ഷേ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല നിന്റെ വായിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം നീ ദൈവത്തോട് ക്ഷമ ചോദിക്ക് അല്ലെങ്കിൽ നിനക്ക് പോകുവാൻ കഴിയുകയില്ല Alléluia ക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകവും പ്രാപിച്ച് അന്യഭാഷയും പറയുവാനും ഇതൊക്കെ വളരെ എളുപ്പമാലലുയ എന്നാൽ നമ്മുടെ വാക്കുകൾ ഏത് ബന്ധുക്കോസ്തുകാരെന്ന എന്ന അഭിമാനിച്ചിട്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുന്ന വാക്കുകൾ നാം പറഞ്ഞാൽ ആ കർത്താവിൻ്റെ വരവിെങ്കിൽ നിനക്ക് പോകുവാൻ കഴിയില്ല ഒന്നുകോരിന്തിയർ മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കാം ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോട് വെളിപ്പെട്ടു വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൈവം ശോധന ചെയ്യുന്ന ഒരു നിമിഷമുണ്ട് നമുക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം നമ്മളുടെ പെട്ടികൾ ലഗേജുകൾ എല്ലാം സ്കാനിങ് മെഷീനിലൂടെ ഇങ്ങനെ കയറ്റിവിടും നമ്മുടെ പ്രവൃത്തികൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എൻ്റെ നാമ നാമമഹത്വത്തിനായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ തീശോധന ചെയ്യുമ്പോൾ ഒരു മണിച്ചാര കൂാരം ഹലലുയാ എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്താല് പ്രിയമാതാവേ പ്രിയ കുഞ്ഞെ പ്രിയ സഹോദരങ്ങളെ അതാ

I'm right. Hallelujah! ഈ ദേശത്തോടുള്ള ഇവിടെയുള്ള വിശ്വാസികളോടുള്ള അതിനുവേണ്ടി നമ്മളെ എല്ലാ തരത്തിലും ഒന്ന് ഒരുക്കാം എൻ്റെ ക്രിസ്തുവും സഭയും ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ ഭീകര ഭരണം ഇവിടെ ആരംഭിക്കുക പ്രിയമുള്ളവരെ ഇതിന് മഹാ ഉപദ്രവകാലം എന്നാ പറയുന്നത് മഹാ ഉപദ്രവം നിനക്ക് വരാൻ പോകുക കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പറഞ്ഞു മഹാപ്രവകാലത്തെ രക്ഷിക്കപ്പെടാവല്ലോ ഇന്ന് നിനക്ക് ഇത്രയും ഉണ്ടായിട്ട് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ കർത്താവിനെ അറിയുവാൻ നിനക്ക് മനസ്സില്ലായെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സഹായം കൊണ്ട് എൻ്റെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് ഇവിടെ അന്ത്യക്രിസ്തു ഭരിക്കാൻ പോവുക ഹാലലുയ്യാ ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഹാലലുയ്യാ ഈ ലോകത്തിന്റെ സംഭവങ്ങളൊക്കെ അത ഇനി ഇതിനെ പറ്റിയൊക്കെയാ ഞാൻ പറയണ്ടേ പ്രിയമുള്ളവരെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരികയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ പണ്ടുകാലത്ത് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അമ്പാട്ടെ അമ്മച്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി കേട്ടിട്ടുണ്ടോ ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഹലലു ആ നമ്മൾ ഒരു സംഭവം കേട്ടു ഒരു കുഞ്ഞ് പ്രണയാഫ്യർത്തതിന് നിരസിച്ചതിന് മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുത്തി നിങ്ങളെല്ലാം അറിഞ്ഞ സംഭവമാണ് പണ്ടിങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പുറകെ വന്നാൽ കുറച്ച് നാൾ പുറകെ പോയിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ എന്നാൽ ഇന്ന് മണ്ണെണ്ണയൊഴിച്ച് തീ കൊടുക്കുക എന്തൊക്കെ സംഭവം സ്വന്തം മാതാവ് എന്റെ രണ്ട് തീമോദ്യോഗസ്ഥ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് മനുഷ്യൻ സ്വസ്നേഹികൾ വേറെയൊരാളെ സ്നേഹിക്കാനോ വേറെയൊരാളെ കരുതുവാനോ മനുഷ്യർക്ക് സമയമില്ല വാത്സല്യമില്ലാത്തവർ ഇണങ്ങാത്തവർ ഇന്ന് പണ്ടൊക്കെ ആളുകൾ തമ്മിക്കൂടെ കാണുമ്പോൾ എന്തോണ്ട് വിശേഷം സുഖമായിരിക്കുന്നു എന്നാൽ ഇന്നൊരു ടച്ച് ഫോൺ ഉണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ടച്ചേ ലഹാലലൂയ എല്ലാവരും ഇങ്ങനെ മാന്തി 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 എൻ്റെ ദൈവമേ നരകത്തിലേക്ക് പോകാതിരുന്നെച്ചാൽ മതി ഇന്ന് കാണുമ്പോൾ പോലും ഒരു ഹൃദയം യം തുറന്ന് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടു ഒരു അമ്മച്ചിയെ കാണാൻ മക്കളെല്ലാം കൂടെ അവധിക്ക് വന്നതാണ് എല്ലാത്തിൻ്റെയും കയ്യിലുണ്ട് ടച്ച് ഫോണ് എല്ലാം ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക അമ്മച്ചി പാവം താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ഹലലൂയ മനുഷ്യന് സ്നേഹിക്കാൻ സമയമുണ്ടോ ഇൻ്റർനെറ്റും ഗൂഗിളും ഹലലൂയ്യ ഒരു മനുഷ്യനോടൊന്ന് സ്നേഹത്തോടെ ഇടപെടുവാന് പണ്ടത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നാൽ ആ ഭവനത്തിലേക്ക് ചെല്ലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ആ വ്യക്തിയുടെ വിടുതല് കണ്ടിട്ടേ നിന്ന് എഴുന്നേക്കത്തുള്ളൂ ഒരു വ്യക്തിയെ യോഗത്തിന് കണ്ടില്ലായെങ്കിൽ ആ ചോറ് കൂട്ടുവിശ്വാസിക്ക് ചോറ് തൊണ്ടേന്ന് താഴോട്ട് ഇറങ്ങി പോകത്തില്ല എന്നാൽ ഇന്നുണ്ടോ ഒന്നില്ലേ ഒന്നുമില്ലെന്നേ ഇതൊക്കെ അന്ത്യകാലമായ നേ അലലുയ മനുഷ്യർ ഞാൻ ചെല്ല അങ്ങ് തുറന്ന് പറയുക രാത്രി അങ്ങ് പോകും കേട്ടോ നിങ്ങൾ ആരും എന്നെ വഴക്കുണ്ടാക്കല്ലേ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് ഈ ഊരമനെയുള്ളവരെ ഈ പരിസരത്തുള്ളവരെ എല്ലാം എനിക്ക് വലിയ ഇഷ്ടമാ ലൂയ ഒരമ്മ ഞാൻ നാല് മക്കളെ അമ്മയാകട്ടോ എൻ്റെ മക്കളെ ഞാൻ ഒത്തിരി ഒത്തിരി അടിക്കാറുണ്ട് ആ അടിക്കുന്ന അവർ അവർ നശിച്ചു പോകാൻ വേണ്ടിയാണോ ഓരോ അടിക്കും പറയുന്നത് ഐ ലവ് യു ഐ ലവ് യു കുഞ്ഞേന്ന അങ്ങനെയാണെങ്കിൽ ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാരം തോന്നുന്നെങ്കിൽ ഈ പാവപ്പെട്ട എന്നോടങ്ങ് ക്ഷമിച്ചേക്കണേ നിങ്ങൾ അന്ന് മധ്യാകാശത്തിൽ ആ ഒരുമിച്ച് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണേ നമ്മൾ കുറേ വർഷങ്ങൾ കൂടി ഒരു വ്യക്തിയെ കാണുമ്പോൾ എത്രമാത്രം സന്തോഷമാണെങ്കിൽ ആ സ്വർഗീയ സിയോനി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോ എ സേവിക്കൂ എന്ന് പറയുന്നത് പോലെ ഹാലലുയ്യ ഈ അന്ത്യക്രിസ്തുവിൻ്റെ വരവ് എങ്ങനെയാ എൻ്റെ യേശു ഒരു സമാധാനമായിട്ട് സ്വർഗത്തിൽ നിന്നാ വന്നേ ഇവിടെ അന്ത്യക്രിസ്തു ഭരിക്കാൻ പോവുക ഒരു മൃഗം ഭരിക്കാൻ പോവുക പ്രിയമുള്ളവരെ ഈ വരവെങ്കിൽ നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ രണ്ട് തെസ്ലോനിക്കർ രണ്ടിന്റെ എട്ടാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ എൻ്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിലുണ്ടല്ലോ ഈ അന്ത്യക്രിസ്തു കയറി വന്നേ എവിടുന്നാണെന്നറിയോ ആഴത്തിൽ നിന്ന് അവൻ കേറി വന്നേ ഹാല ലുയാ രണ്ട് തെസ്ലോനിക്കർ എന്റെ കർത്താവിൽ എന്തെല്ലാം നന്മകളുണ്ടായിരുന്നോ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് സ്വഭാവങ്ങളുമായിട്ടാണ് അന്ത്യക്രിസ്തു വരുന്നേ എൻ്റെ കർത്താവിന്റെ മുഖം കണ്ടാൽ എന്തൊരു തേജസ് മൃഗത്തിന്റെ വരാൻ പോവാ പ്രിയമുള്ളവരെ ഒരുങ്ങിക്കോ കൈവിടപ്പെട്ടു ഈ കൺവെൻഷന്റെ രാത്രി എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു ഹാലലു വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എന്റെ കർത്താവിന്റെ വരവ് ഒരു പുത്തൻ പ്രഭാതത്തിന്റെ ആരംഭമാണെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ ഭീകര ഭരണത്തിന്റെ വാഴ്ചയുടെ ആരംഭത്തിനായി കൈവിടുന്ന ഒരു നിത്യരാത്രിയുടെ ആരംഭമാണ് ഭീകര യുടെ നീ കൈവിടപ്പെട്ടു പോകല്ലേ പ്രിയമുള്ളവരെ എന്റെ കർത്താവിന്റെ വാരം ലക്ഷണങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്നില്ലേ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുന്നില്ലേ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്നോടൊരു സഹോദരി പറഞ്ഞു ആ വെള്ളപ്പൊക്കം വന്നപ്പം അച്ഛൻ ഒരിച്ചിരി വ്യത്യാസമുണ്ടായിരുന്നു വെള്ളം താണു പിന്നെയും ആ സ്വഭാവം പഴയപടി പണ്ടൊരാള് പറയുമല്ലോ ചങ്കരം പിന്നെ തെങ്ങേല് വെള്ളപ്പൊക്കം വന്നപ്പം ഒരു ഇതുണ്ടായിരുന്നു പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുക ഭൂകമ്പങ്ങൾ അതൊക്കെ കാണുമ്പോ പറഞ്ഞോ ഹലലുയാ എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരാറായി എൻ്റെ പ്രാണപ്രീ മധ്യാകാശത്തിൽ വരാറായി ഹലലുയ എൻ്റെ യേശു ഒരു വിശുദ്ധ പ്രജയായിരുന്നുവെങ്കിൽ ഈ അന്ത്യക്രിസ്തു കൊണ്ടല്ലോ അധർമ്മ എൻ്റെ യേശു നിന്ന് ഇറങ്ങി വന്നെങ്കിൽ ഈ അന്ത്യക്രിസ്തുണ്ടല്ലോ അവൻ ആഴത്തിൽ നിന്ന് എൻ്റെ യേശു ഈ ഭൂമിയിലേക്ക് പിതാവിൻ്റെ ആണെങ്കിൽ അവന് ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു വേഷത്തിൽ

വരുമ്പോൾ ഉണ്ടല്ലോ കർത്താവ് കർത്താവന് ദൈവഭാവം നടിച്ചുകൊണ്ടാണ് വരുന്നത് എൻ്റെ കർത്താവും മനുഷ്യനായിട്ട് ലാളിത്യത്തോടെ വന്നെങ്കിൽ ഈ അന്ത്യക്രിസ്തു അഹങ്കാരത്തോടെ വന്നേ സിമ്പിളായിട്ട് വന്ന നിഷ്കളങ്കനായി വന്ന എൻ്റെ കർത്താവിനെ അംഗീകരിക്കുവാൻ നിനക്ക് മനസ്സില്ലായെങ്കിൽ ഹലലുയാ എന്നാൽ ഇഷ്ടമുള്ള രൂപത്തിൽ ഒരു വ്യക്തി അങ്ങോട്ട് വരാൻ പോവാ ഹലലുയ ഈ ക്രോരമായൊരു നാളുണ്ട് ഭീകരമത് വന്നിടും ഹലലുയോ ഒരു വരുവാൻ പോകുന്നു ആ നാളിനെ പറ്റി ഒന്ന് ചിന്തിക്കൂ എന്റെ കർത്താവിന്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലരെയും കാണാതാകുമെന്ന് അച്ഛാനും അമ്മാമ്മയില് അമ്മാമ്മ ജീവിത വിശുദ്ധിയുള്ളവളും അച്ഛാൻ വിശുദ്ധി ഇല്ലാത്തതുമാണെങ്കിൽ ആ നേരം വിളിക്കുമ്പോ അമ്മമ്മയെ കാണത്തില്ല വണ്ടി ഓടിച്ചത് കൊണ്ട് പോകുമ്പോൾ അച്ചാൻ ജീവിത വിശുദ്ധിയുള്ളവളും അമ്മാമ്മ ജീവിത വിശുദ്ധി ഇല്ലാത്തവളുമാണെങ്കിൽ അമ്മാമ്മ വണ്ടിക്കത്തിരിക്കും ാശത്തിൽ സംഭവിക്കുന്നു അനേക കൊച്ചു കുഞ്ഞുങ്ങൾ കർത്താവ് പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ എടുക്കപ്പെടുന്നു ഹലലുയ വെയ്ത്തോമിലോട്ട് ഫോൺ വിളിക്കുമ്പം ഫോൺ റിങ് ചെയ്യും അവിടെ എടുക്കുവാനൊരു അമ്മ അമ്മയും പാസ്റ്ററിങ് കാണത്തില്ല കേട്ടോ നിന്ന പ്രിയപ്പെട്ടവര് ഹാലുയ്യ അവരെ നീ വിളിക്കുമ്പോൾ അവരവിടെ കാണത്തില്ല ഹലലു അപ്പോൾ നീ കരയും നീ എങ്ങലടിക്കൂ എന്റെ കർത്താവേ നീ പറഞ്ഞത് സത്യമായിരുന്നുവല്ലോ ഹലലുയ്യ അന്ന് നീ അനുദവിച്ചിട്ട് കാര്യമില്ല നിനക്കൊരുമ്പറ കൂടെ വർഷം നീ ആയിരിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കർത്താവ് ഈ മൃഗത്തിന്റെ ഭരണം ഏഴു വർഷം കഴിഞ്ഞിട്ട് എൻറെ കർത്താവിന്റെ ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട് കേട്ടോ ഹലലുയ്യാ എൻറെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആർക്കു വേണ്ടിയായിരുന്നുവോ ആർക്കു വേണ്ടിയാണോ താൻ സർവ നിന്നകളും സഹിച്ചത് ഹലലുയ ആർക്കു തന്റെ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ അവൻ ഊറ്റിക്കൊടുത്തത് എന്റെ കർത്താവിന്റെ ഒരു മഹത്വ പ്രത്യക്ഷത ഈ ഏഴു വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവ് രഹസ്യ വരവായിരിക്കും കേട്ടോ രണ്ട് ഘട്ടങ്ങളിലായിട്ട് എന്റെ കർത്താവ് വരുന്നേ രണ്ട് ഘട്ടങ്ങളിലായിട്ട് എന്റെ കർത്താവ് വരാൻ പോവുകയാ ഇവിടെ ആര് ഭരിച്ചാലും കഴിഞ്ഞ ദിവസം ഈ ഭരണങ്ങളെല്ലാം അതൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണമല്ലോ ഹാലലുയ ആര് ഭരിച്ചാലും ഞാൻ ഒരു പാർട്ടിയേം പറയുകയില്ല കാരണം എനിക്ക് പേടിയ ഇതെല്ലാം റിക്കോർഡ് ചെയ്യുന്നുണ്ട് ഹാലലു

ഒലുവ മല കിഴക്കുപടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വരെ ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും ഹലുയ്യ ആ വരവിനൊരു പ്രത്യേകതയാണ് കേട്ടോ ഹലലുയ്യ നമ്മുടെ രക്ഷയൊക്കെ അന്നേരം പൂർണ്ണമായിട്ട് ഹലലുയാ നമ്മുടെ ആ കർത്താവ് ആ ഏഴു വർഷം ഈ ഭൂമിയിൽ മഹോപദ്രവകാലമാ ഏഴു വർഷത്തിന് ശേഷം എൻ്റെ കർത്താവ് തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ആ സഭയുമായിട്ട് ആ കിഴക്കോലിയും മലയിൽ കാലുകുത്തും ഹലലുയാ അതിനാ പറയുന്നേ ഹലലുയാ വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ എൻ്റെ കർത്താവ് രാജാവായിട്ട് വരാൻ പോകുക യേശുരാജൻ വരുന്നുണ്ട് ഈ മെസ്സേജ് തയ്യാറാക്കിയപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുക പ്രിയമുള്ളവരെ എനിക്ക് തുള്ളി ചാടി എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുക ഇവിടെ ആര് ജയിച്ചാലും നിന്റെ കഷ്ടത തീരാൻ പോകുന്നില്ല കേട്ടോ നിന്റെ പ്രഷർ പോകുന്നില്ല പോകുന്നില്ല നിന്റെ ഷുഗർ കർത്താവ് രാജാവായിട്ട് പുസ്തകം അധ്യായം വാക്യം വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹാലുയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു ഹലലു എന്റെ കർത്താവ് രാജ്യത്വമേക്കാൻ പോവാന്ന് അലലുയ്യ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന നമ്മുടെ പ്രാണപ്രിയൻ എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞേ എന്റെ കർത്താവ് രാജാവായിട്ട് വരാൻ പോകുന്നെന്ന് അലലുയ്യ എനിക്ക് ഏത് പാർട്ടി ജയിച്ചാലും ഏത് പാർട്ടി തോറ്റാലും വലിയ കൂടിയ സന്തോഷമോ കൂടിയ സങ്കടമോ ഇല്ല പക്ഷേ ഞാൻ സന്തോഷിച്ച് തുള്ളിച്ചാടുന്നു ഒരു ദിവസമുണ്ട് എന്റെ എനിക്ക് ജയ് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഏത് പാർട്ടിയാണെന്ന് ഞാനെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഹാലലുയ ഇന്ന് വരെ എനിക്ക് വോട്ട് ചെയ്യാൻ ഇടയായിട്ടില്ല പലപ്പോഴും പല സ്ഥലങ്ങളിലായിരുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ജയിക്കുന്ന പാർട്ടിയുടെ കൂടെയാ അതാരാന്നറിയാവോ എന്റെ കർത്താവിൻ്റെ പാർട്ടിയാ ഹാലലുയ ഇനി ഞാൻ ഒരു പാർട്ടി പറഞ്ഞു പറയത്തില്ലോ എന്റെ യേശുവിനെ ഉയർത്തുക യേശു ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ നിന്ന തന്നെ അതൊരു ബലഹീനരാണെങ്കിലും കർത്താവ് അമ്മച്ചി നമുക്ക് ഇച്ചിരി ഷുഗറും പ്രഷറും തളർച്ച ഉണ്ടെങ്കിലോ നമ്മുടെ രാജാവ് അവൻ ശക്തിമാനാന്ന് അവൻ ബലമില്ലാത്തവന് ബലം പകരുമെന്ന് അവന്റെ കൂടെ ആ പ്രാണപ്രിയന്റെ കൂടെ നീ ഒന്ന് പറ്റി നിൽക്കേ ഹലലുയോ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻറെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ഹലലുയോ ഇത് കൂടുതൽ എൻ്റെ പ്രാണപ്രിയന് വേണ്ടി ശബ്ദം ഉയർത്തുവാ എനിക്കില്ല ഏട്ടോ ഹാലലുയ്യ എൻ്റെ പ്രിയന് വേണ്ടിയാണ് ഞാൻ ശബ്ദമുയർത്തുന്നത് ഈ ലോകത്തിലെ ഒരു നേതാവിന് വേണ്ടിയാണ് ഞാൻ ശബ്ദം ഉയർത്തുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ നേതാവിനെ മറന്നു പോകും കേട്ടോ ഹാലലുയ്യ കഴിഞ്ഞ ദിവസം ഒരു നേതാവിൻ്റെ ഒരു ഭാര്യ എന്നോട് ചോദിച്ചൊരു ആഹ്വാനം കൊടുക്കാമോ ഞാൻ പറഞ്ഞു എനിക്ക് ആർക്കും വേണ്ടി ആഹ്വാനം കൊടുക്കാനില്ല എനിക്കൊരു പ്രാണപ്രിയന് വേണ്ടി ആഹ്വാനം കൊടുക്കുവാനുള്ളൂ അധ്വാനിക്കുന്നവരും ചുമമായുള്ളവരെ കർത്താവിന്റെ അടുക്കലേക്ക് വരുവി അവൻ രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു ഇന്ന് ഞങ്ങൾ വേദനയോടെ ഈ സുവിശേഷം അന്ന് സന്തോഷിക്കുക അമ്മച്ചി നമ്മുടെ കഷ്ടതയൊക്കെ മാറാൻ പോവുക ഇന്ന് നിന്റെ വീടിന് വീടിനൊരു പക്ഷെ ചോർച്ചയുണ്ടായിരിക്കാം വീടിന് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങളില്ലായിരിക്കാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിനക്ക് കൊടുക്കുന്നത് കൊണ്ട് നിനക്ക് ഒരു കട്ടിൽ പോലും ഇല്ലായിരിക്കാം എന്റെ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻറെ യേശു ആർക്കും കടക്കാരനല്ല എൻറെ യേശു ആർക്കും കടക്കാരനല്ല എന്റെ യേശു ഒരു പാട്ടുണ്ടല്ലോ എനിക്ക് പാട്ട് പാടുന്ന ഭയങ്കര കേട്ടോ പക്ഷേ യേശുരാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴുവാനായി ആ പാട്ടറിയാമെങ്കിൽ അതിൻ്റെ ഒരു വരി ഒന്ന് പാടണമേ ഈ പാട്ട് പാടുമ്പോളുണ്ടല്ലോ അയ്യോ ഗൾ സിസ്റ്റർ പാട്ട് പാടി അങ്ങ് കളയുവാണല്ലോ എന്ന് ഓർക്കല്ലേ പണ്ടത്തെ അപ്പച്ചന്മാർ കഷ്ടപ്പെട്ട് പട്ടിണിയിലൊക്കെ കിടന്നെഴുതിയ പാട്ടാണ് അതൊക്കെ ഒന്ന് ഇന്നത്തെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവിടെ ഞാൻ മുറിക്കാത്തരുന്നു യേശുവേ പ്രാണനാഥാ മേഘത്തിൽ വന്ന് അത് പാടിയോ കർത്താവെ ഞാൻ ഓർത്തു ഞാൻ തയ്യാറാക്കിയ പ്രശ്നം സംഗത്തിൻ്റെ പാട്ടാണല്ലോ ഇവിടെ പാടുന്നത് അലലുയാ എൻ്റെ കർത്താവിന്റെ വരവെങ്കിൽ ഒരു പാട്ട് ഞാൻ ഈ വരിപ്പ് മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പാട്ടുണ്ട് ഏഷുരാജൻ വരും നോക്കറിയോ പാട്ട് ലോകത്തിൽ വാഴുവാനാ ഏവരോടും കൽപ്പിച്ചിട്ടുണ്ട് ൊശു തൻ്റെ വനസമൂഹമുമാ വന്നിടുന്നീ ലോകത്തിൻ്റെ രാജാവായി വാഴുവാനാ ഇന്നു ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട് ലോകത്തിൽ നിന്ന് അന്നു ഞങ്ങൾ ആനന്ദിക്കും ദൂതരാൽ ഞങ്ങളിക്കും പ്രിയമുള്ളവരെ ഏത് കവലെ പോയി നിന്നോ ഈ സുവിശേഷത്തിന്റെ പേരിൽ ഗ്ലോറി ഒരു പോഷനാന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേയുള്ളൂ ഞാൻ ആ ഭാഗ്യം കണ്ടതാ പ്രിയമുള്ളവരെ ഈ കർത്താവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒത്തിരി സ്റ്റൈലിൽ ഒന്നും പറയുവാൻ അറിയത്തില്ല ഒരു പൊട്ടിയെ പോലെ ഞാൻ യേശു രാജാവായി വരാൻ പോകുന്നു ഹാലലുയ്യ അതിനുവേണ്ടി നീ ഒരുങ്ങിക്കോ ഹാലലുയ റോമാലേഖന പതിമൂന്നാം അധ്യായം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം എങ്ങനെയായിരിക്കണം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം എടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ ചിന്തിക്കല്ലേ കർത്താവിൻ്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ സംഭവിച്ചു രക്തൻ റമായി മാറുമ്പോഴു എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചു എങ്കിൽ ഈ മനുഷ്യൻ്റെ നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ നോഹയുടെ കാലത്തെന്താ ധാർമ്മികമായി അതപ്പതിച്ചു അലലുയ്യാ മനുഷ്യനു ഒരു കുടുംബജീവിതത്തിനൊരു ഭദ്രതയില്ല ആർക്ക് ആരുടെയും കൂടെ എങ്ങനെയും ജീവിക്കാം ഇന്ന് കോടതിയിലെ വിധി അതല്ലേ കുടുംബ ജീവിതത്തിന് ഭദ്രതയുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് നീ വേറെ പോയാൽ ഒരു കുഴപ്പമില്ലെന്ന് ധാർമ്മികമായിട്ട് അതപ്പതിച്ചെന്ന് കുഞ്ഞുങ്ങൾ കഞ്ചാവിനും മയക്കുമരുന്ന് ും ഇന്റർനെറ്റിനും അശ്ലീല സാഹിത്യങ്ങൾക്കും അടിമയാണ് ഇത് വിളിച്ചറിയിക്കുന്നത് എന്റെ പ്രാണപ്രിയൻ വരാറായി നാം വിശ്വസിച്ച അധികം പ്രിയമുള്ളവരെ ഒന്ന് പായ്ക്ക് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇനിയും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് അടുക്കി വെക്കുമല്ലോ ഒന്ന് പായ്ക്ക് ചെയ്തോ എങ്ങോട്ട് പോകാനാണെന്നറിയാമോ ആ പ്രാണപ്രിയന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കാൻ വേണ്ടി ഹാലലു നീ ഒരുങ്ങിക്കോ ഹാലലുയാ ഒന്ന് പത്രോസ് നാലിന്റെ പതിനേഴാം വാക്യത്തില് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി ആ വാക്യം ന്യായവിധി സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മികളുടെയും പാപികളുടെയും ഗതി എന്തായിടും എന്തുകൊണ്ടാണ് ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം പിടയ്ക്കുക പ്രിയമുള്ളവരെ അനേകരെ യേശുവിനെ അറിഞ്ഞ ശേഷം എബ്രാഹി ലേഖന ഈ മെസ്സേജ് തയ്യാറാക്കിയപ്പോൾ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് അനേക വചനങ്ങൾ എൻ്റെ സ്വർഗം എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് ഞാൻ വചനം വായിച്ചു കേൾപ്പിക്കുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുത്തി എന്നാൽ ഈ വചനം കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് കുത്തിയല്ല പ്രസംഗിക്കുന്നേ സത്യമാ പറയുന്ന കുത്തിയാ പ്രസംഗിക്കുന്ന തോന്നിയാൽ അരിശം കൊണ്ട് നിറയും സത്യമാ പറയുന്നെന്ന് തോന്നിയാൽ കൃപ കൊണ്ട് നിറയും എബ്രായ േഖനം പത്താം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യം ഞാൻ ഇതോ ഈ വാക്യങ്ങൾ പറയുന്നത് ഈ വാക്യങ്ങളൊക്കെ എടുത്ത് വായിക്കേണ്ട സമയമായി സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ഉള്ളൂ പ്രിയമുള്ളവരെ നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു ശരിയാ ശരിയാൽ യോഗങ്ങൾക്ക് കടന്നു വരുന്നുണ്ട് പക്ഷേ ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആ ആ ചോദിച്ചു പ്രിയാണ വേദനിപ്പിക്കുന്ന എത്രയോ വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നു ഇതൊരു സന്ദേശമായിട്ട് കേൾക്കുന്നവർ ഇത് ഏറ്റെടുക്കട്ടെ ത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായി പാപം ചെയ്ത വേദനയോടെ പറയുകയാ നീ കൈവിടപ്പെട്ടു കൈവിടപ്പെട്ടു നിന്റെ രക്ഷയ്ക്കായിട്ട് നീ പ്രവർത്തിക്കണ്ട പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നീ പ്രവർത്തിക്കണം പ്രിയമുള്ളവരെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ നീ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണമെന്ന് നിന്നെ കർത്താവ് രക്ഷിച്ചത് നീ പാപിയായിരുന്നപ്പോളാ ഇത് ദൈവമക്കളോടുള്ള ഒരു സന്ദേശമാ ഈ ലോകത്തിന്റെ കോണിൽ എന്നെ ദൈവജനത്തോടുമുള്ള സന്ദേശമാ ും കെട്ടിപ്പെടുക്കുവാൻ വേണ്ടി ഈ നശിച്ചു പോകുന്ന ലോകത്തിലെ ചില കസേരകൾക്ക് വേണ്ടി വടം വലി നടത്തുമ്പോ എന്റെ ആത്മനാഥൻ എന്നെയും നിന്നെയും ഓർത്ത് ദുഃഖിക്കുകയാണേ ഹലലുയാ പലപ്പോഴും സഹിക്കുവാനും ക്ഷമിക്കുവാനും നാം തയ്യാറല്ല അതുകൊണ്ടല്ലേ എണ്ണമറ്റ കേസുകൾ കോടതിയിൽ വരുന്നത് അബ്രഹാമിന്റെ മനസ്സ് നിനക്കുണ്ടോ നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം രണ്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യം ഹലലുയ്യ ിപ്പിലെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ കേട്ടോ നമ്മൾ രക്ഷിക്കപ്പെട്ടു അത് പ്രവർത്തിയാൽ പക്ഷേ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല ഈ രക്ഷ രക്ഷ നീ പ്രാപിക്കുന്നുവെങ്കിൽ നിന്റെ ഏറ്റവും കൂടുതൽ പത്രോസ് വാക്യം ഇതോടെ

മലിനമോഹം കൊണ്ട ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിൽക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായു ദിവസത്തിൽ ദണ്ഡനത്തിനായി കാപ്പാൻ അറിയുന്നുവല്ലോ ചിലർ താമസം എന്ന് എന്ന് ആ വാക്യം ഒന്ന് ചിലർ താമസം രണ്ട് പത്രോസ് രണ്ടിന്റെ ഒമ്പത് മുതലുള്ള ഭാഗങ്ങളിൽ പതിനാല് താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്ശാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ വരവ് താമസിക്കുന്നത് എന്നോടും നിന്നോടുമുള്ള അവൻറെ കാരുണ്യമാണെന്ന് ഓർത്തു നോക്കിയേ ഇന്നലെ എൻ്റെ കർത്താവ് വന്നിരുന്നുവെങ്കിൽ നിനക്ക് പോകുവാൻ കഴിയുമായിരുന്നോ പാട്ടുകാരൻ പാടിയിട്ടുണ്ടല്ലോ അന്ന് മരിച്ചു പോയെങ്കിൽ ചെന്നേ ഞാൻ വന്നരകമതിൽ ഇന്നലെ ഒരു ആക്സിഡന്റിൽ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരു ആക്സിഡന്റിൽ കൂടെ എൻറെ യേശുവിനെ അറിയുന്നതിന് മാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ നിന്റെ നിത്യത നഷ്ടമായി തീരുകയില്ലേ ഹാലലുയ്യാ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് ദീർഘക്ഷമയാ കാണിക്കുക കുഞ്ഞെ നിന്നെയും കൂടെ അവനെ എടുക്കണം ഹാലുയ്യാ എന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ ഇന്ന് രാത്രിയിൽ ഈ സാധുവിലൂടെ അവന്റെ ഇമ്പ ശബ്ദം നിന്റെ ഹൃദയത്തോട് മന്ത്രി നിന്നെ അവൻ സ്നേഹിക്കുന്നു നിന്നെ അവന് കൈവിട്ട് കളയുവാൻ മനസ്സില്ലാ പ്രിയമാതാവേ ചില പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ വിട്ട് കളയണം കേട്ടോ ഹലലുയാ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം പിണക്കത്താലും അസൂയിയാലും മദ്യപാനത്താൽ ഹലലുയാ വിട്ടുകളയുവാനുള്ളത് വിട്ടുകളയണം കേട്ടോ ഹലലുയാ ക്ലിയർ ചെയ്യുവാനുള്ള പേപ്പറുകളൊക്കെ ക്ലിയർ ചെയ്തോ ഹലലുയാ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്ത എൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ വേറെ ഒരു ലക്ഷണമാ ഉപജീവന ചിന്ത ആകുല ചിന്ത ഇവിടെ ഇരിക്കുമ്പോഴും ചിന്തിക്കുക നാളത്തെ കാര്യം എങ്ങനെയാ പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയാവാ നിനക്ക് അന്നേക്കുള്ള ഉണ്ടെങ്കിൽ അതും മതി എന്നാൽ ഇവിടെ ഇരിക്കുന്ന പലരും വൈകത്തേനുള്ള ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് നാളത്തേനും കൂടിയൊക്കെ അരിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലേ കർത്താവ് പറയുവാണ് കുഞ്ഞേ നിനക്ക് അന്നേക്കുള്ള ഉണ്ടെങ്കിൽ അതും മതി നീ ഭാഗ്യവാനാ ഹാലലുയ നിങ്ങളൊന്ന് ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ എങ്ങനെ മുന്നോട്ട് പോകും കർത്താവ് അടുത്ത നിമിഷം ഇവിടെ ഇരിക്കുന്ന പല ജീവിതങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക ഹാലലൂയ എങ്ങനെ മുന്നോട്ട് പോകും അടുത്ത നിമിഷം ഞാൻ എന്തായി തീരും ചിന്തിച്ച അടുത്ത നേരത്തെ ആഹാരം എൻ്റെ പിതാവ് കർത്താവിൻ്റെ മേലേക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എനിക്കത് ലയില്ല പ്രിയമുള്ളവരെ എൻ്റെ കർത്താവ് ഇന്ന് ഞങ്ങളെ ഉയർത്തി വേണ്ടുവോളമെല്ലാം തന്നു എന്നാൽ എൻ്റെ മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ടു വരുമ്പോൾ അവർ കണ്ണുനീരോടിക്കുമായിരുന്നു കർത്താവേ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൊടുക്കരുത് കാരണം വിശക്കുന്നു എന്ന് പറയുമ്പോൾ എടുത്തു കൊടുക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ വിഷമിച്ചു എങ്കില് ആറു കുഞ്ഞുങ്ങളുടെ ഞാന് ആറു കുഞ്ഞുങ്ങളുടെയും കാര്യം ദൈവം നടത്തിയെങ്കില് ഒരു രൂപ പോലും അക്കൗണ്ടിൽ ഇട്ടില്ല കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രിയമുള്ളവരെ നീ ആകുല ചിന്തപ്പെടുന്ന വ്യക്തിയാണോ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ടെന്ന് നിന്റെ കടബാധതകളിന്മേൽ നിന്റെ പ്രയാസത്തിന്മേൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഹലലുയാ

ദൈവത്തിന്റെ വേലക്കായി ഇറങ്ങി തിരിച്ചു എങ്കില് ദൈവത്തിന്റെ നാമത്തിൽ നീ ഇറങ്ങി തിരിച്ചു എങ്കില് ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല ഹലലു നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് വിൽക്കാം കർത്താവിന് ഒമ്പത് മണിയായി കേട്ടോ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒരു നിമിഷം ഒരു അനുതാപത്തിന്റെ ഒരു പാട്ട് പാടി ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊന്നൊരുങ്ങാ ഹലലു എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായി സമർപ്പിക്കുന്നു അവൻ നാടത്തിപ്പും കാവൽ കൊണ്ടോ രോഷവും നാട് അവൻ നാട് തിപ്പും കാവൽ കൊണ്ടോ രോണി വീശവും നാട് തുന്നേ വഴിയേ ഈയൻ കൈകളെ സമർപ്പിക്കുന്നു വേലക്കായി ജീവനയും ഇയൻ കൈകളെ സമർപ്പിക്കുന്നു